ബീൻസ് തോരൻ വെക്കാനായിട്ട് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. തീരെ നൈസായിട്ടാണ് അരിയേണ്ടത്. ഞാൻ കാണിച്ചു തരാം. ഉണ്ട് ഇതുപോലെ. പിന്നെ രണ്ട് ചെറിയ സവാള എടുത്തിട്ടുണ്ട്. രണ്ട് പച്ചമുളക്, ഇതും കൂടെ നന്നായിട്ട് ചെറുതായിട്ട് അരിയണം. സവാളയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ തിരുമ്പ്. ഒരു അരമുറി തേങ്ങയാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് എടുക്കുന്നത്. നമുക്ക് തേങ്ങ എന്നിടാം. ഇതാണ് നമ്മുടെ തേങ്ങ, ചെറിയ തേങ്ങയാണ്. പിരിച്ചാൽ മതി വരും. തേങ്ങ കിട്ടി. ഇനി ഇത് പൊതിച്ച് നമുക്ക് ഇതിൻ്റെ പകുതി എടുക്കാം. തേങ്ങ തിരുമ്മിയിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഉപ്പിട്ടിട്ടുണ്ട്. ബീൻസും സവാളയും പച്ചമുളകും തേങ്ങയും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇടാം. ഇനി കുറച്ച് വട്ടൽമുളക് ഇടാം. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇതിനകത്തേക്ക് ഇടാം. ബീൻസ് ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇനി അടച്ചു വെച്ച് വേവിക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് ഇളക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ തോരനകത്തൊഴിച്ച വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ ഒന്ന് തുറന്ന് വെച്ചിട്ട്, പാദം മൂടി വയ്ക്കാതെ തുറന്ന് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.